ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. പ്രാർത്ഥനയ്ക്കുത്തരം ലഭിക്കുമെന്നുള്ളത് ഉറപ്പായ വസ്തുതയാണ്. ഒരിക്കൽ ഗ്രന്ഥകാരനും വേദ അധ്യാപകനുമായ FB മേയർ കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തെ പരിചയമുള്ള കപ്പൽ മേധാവി യാത്രക്കാർക്കു വേണ്ടി ഒരു ബൈബിൾ ക്ലാസ് എടുക്കുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. മേയർ സന്തോഷത്തോടെ അത് നിർവഹിച്ചു. പ്രാർത്ഥനയ്ക്കുത്തരം നിശ്ചയമാണ് എന്നുള്ളതായിരുന്നു വിഷയം. ഒരു നിരീശ്വരവാദിയും അതിൽ സംബന്ധിച്ചു. അതിനുശേഷം അയാൾ മറ്റൊരു യാത്രക്കാരനോട് പറഞ്ഞു, മേയർ പറഞ്ഞതിൽ ഒരു വാക്കുപോലും ഞാൻ വിശ്വസിക്കുന്നില്ല. അന്നേ ദിവസം തന്നെ മറ്റൊരു ഗ്രൂപ്പിന് വേണ്ടി മേയർ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അതിൽ സംബന്ധിക്കുവാൻ ഈ നിരീശ്വരവാദിയും പോയി. അന്നു രാവിലെ ഭക്ഷണമേശയിൽ നിന്നെടുത്ത 2 ഓറഞ്ചുകൾ അയാളുടെ പോക്കറ്റിലുണ്ടായിരുന്നു. കപ്പൽ തട്ടിൽ കൂടി നടക്കുമ്പോൾ പ്രായാധിക്യമുള്ള ഒരു സ്ത്രീ കസേരയിൽ അവരുടെ 2 കരങ്ങളും മടിയിൽ മലർത്തി വെച്ചുകൊണ്ട് ഉറങ്ങുന്നത് കണ്ടു. ഒരു തമാശയ്ക്ക് വേണ്ടി അയാൾ ആ ഓറഞ്ചുകൾ 2 അവരുടെ കൈത്തലത്തിൽ വച്ചിട്ടു പോയി. ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ സ്ത്രീ ഓറഞ്ച് പൊളിച്ച് ഓരോ അല്ലിയും ആർത്തിയോടെ തിന്നുകൊണ്ടിരിക്കുന്നു. അയാൾ ചിരിച്ചുകൊണ്ട് ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഓറഞ്ച് വളരെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലോ, അത് ശരിക്കും നിങ്ങൾ ആസ്വദിക്കുകയാണല്ലേ? അവർ മറുപടിയായി, ശരിയാണ് കുഞ്ഞേ, എൻ്റെ പിതാവ് എനിക്ക് ഏറ്റവും നല്ലവനാണ്. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് അയാൾ ചോദിച്ചപ്പോൾ ആ സ്ത്രീ വിശദീകരിച്ചു, ഞാൻ പല ദിവസങ്ങളിലായി കപ്പലിൻ്റെ കാറ്റുകൊണ്ട് വലയുകയായിരുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എനിക്കൊരു ഓറഞ്ച് കിട്ടിയാൽ ആശ്വാസമാകുമെന്ന്. ഞാൻ ഉണർന്നപ്പോൾ 1 അല്ല 2 ഓറഞ്ചുകൾ എനിക്ക് ലഭിച്ചു. നല്ലവനായ ദൈവത്തിന് സ്തുതി. ഈ വാക്കുകൾ കേട്ട് അയാൾ ചിരിച്ചു. ആ ഓറഞ്ചുകൾ താനാണ് ആ കൈകളിൽ വെച്ചതെന്ന് വിശദീകരിക്കുവാൻ അയാൾ തയ്യാറായില്ല. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്നുള്ള ചിന്ത ആ മനുഷ്യൻ്റെ ഉള്ളിൽ വന്നു. സാധുവായ ആ സ്ത്രീയുടെ വിശ്വാസം അയാളെ കൂടുതൽ ചിന്തിപ്പിച്ചു. മേയറുമായി ബന്ധപ്പെടുവാനും വിശ്വാസത്തിൻ്റെ പാതയിലേക്ക് വരുവാനും അയാൾക്കിടയായി. യുക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ നിർവചിക്കാവുന്നതല്ല പ്രാർത്ഥനയുടെ അത്ഭുതശക്തി. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കോ പരിധിയും പരിമിതികളും കൽപ്പിക്കാവുന്നതുമല്ല. ദൈവമക്കൾ വിശ്വാസത്തോടുകൂടി ദൈവീക സത്യങ്ങളെ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം. യാക്കോബ് 5:16, നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.